Hey, what's up? It's me, IrfanMonu'Zz. Welcome back to my channel, Passion Zone, guys. Pudhiru video like ellavarkum swagatham. Appo innathe topic endanu vechukkeyna nammalde Instagramil nammal upload cheyna photo ku adhiga aalkarkkum verunna oru problem aanu. Nammal upload cheyyunna samayathu nammalde photo ne quality illayma. Ee oru problem ennodu koreyam soorthukal choichittunde. Endine ende friends vare ennodu koreyam choichittunde. Endana lavale ingane nammal nalla reethiyilla capture aayittu photos okke eduthittu enikku vare ee oru anubhavam undayittunde. Nammal upload cheyna samayathu quality koreya. Appo adinulla kaaranam nanum poi nokkiya samayathu adayathu ഞാൻ കുറച്ചൊന്നും ഇതിനെ പറ്റിയൊന്ന് പഠിച്ച് ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പറയുന്നുണ്ട് ഒരു റേഷ്യോ, ആ റേഷ്യോയിലനുസരിച്ചുള്ള ഒരു പോസ്റ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി ലോസിൻ്റെ പ്രോബ്ലം ഉണ്ടാവുന്നില്ല. അതാണ് ഇൻസ്റ്റഗ്രാം അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ അവർ പറയാത്തത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആ ഒരു ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ക്രോപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഇങ്ങനെ ക്രോപ്പ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം ക്രോപ്പ് ചെയ്യാത്ത വിധത്തിൽ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ റേഷ്യോ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നീട്ടി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ള കാരണങ്ങൾ അറിയണം. കാരണങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, എന്നാലേ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് തന്നെ ചടപ്പെടാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളേറ്റവും ഇതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അതേപോലെ തന്നെ ഇത് ചെയ്യേണ്ട രൂപം മാത്രം മനസ്സിലാവും. അതുകൊണ്ടിപ്പോൾ എന്താ കാര്യം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വിവരിച്ച് പറഞ്ഞത്. അപ്പോൾ ഇനി ഒട്ടും സമയം കണ്ട നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇത് എങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് ഒരു അപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഇപ്പോൾ ഫോണിലാണ് പറയുന്നത്. കുറേ ആൾക്കാരടുത്ത് പി സിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോഷോപ്പും കാര്യങ്ങളൊന്നും കൂടുതൽ ആൾക്കാരടുത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ എല്ലാവരും നമ്മളുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു മൊബൈലിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലുള്ള ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം അഡോബിൻ്റെ ലൈറ്റ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ പറയുകയാണ് ഈ അഡോബിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈറ്റ് റൂം എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫോണിലും സപ്പോർട്ട് ആവണമെന്നില്ല. ചില ഫോണിൽ മാത്രം സപ്പോർട്ട് ആവുള്ളൂ. ഇനി നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ വല്ലതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ അതിനനുസരിച്ചുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ വേഗം കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ അഡോബിൻ്റെ ലൈറ്റ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാനൊരു ഫോട്ടോ അപ്ലോഡിലാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ റേഷ്യോ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്രേറ്റ് മോഡിലാണെന്നുണ്ടെങ്കിൽ 4:5 എന്ന് പറഞ്ഞിട്ടുള്ള ആ റേഷ്യോ ആണ് ഇൻസ്റ്റാഗ്രാം പറയുന്ന ആ ഒരു റേഷ്യോ അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണതിൻ്റെ ഫസ്റ്റ് എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ക്രോപ്പ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക നിങ്ങളുടെ ആ ഫോട്ടോ എന്തായാലും നിങ്ങളൊന്ന് ക്രോപ്പ് ചെയ്യുക ആദ്യം. അപ്പോൾ ക്രോപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ക്രോപ്പ് ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് നേരെ അടിയിൽ ജസ്റ്റ് ആ ക്രോപ്പ് ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഉണ്ടാകും നമുക്ക് ഒറിജിനൽ എന്നുള്ള സംഭവം. ഈ ഒറിജിനലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്തുണ്ടാവും അവിടെ 4:5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഷ്യോ. ആ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ആ റേഷ്യോ എടുത്താൽ നമ്മളുടെ ആ ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാം ക്രോപ്പ് ചെയ്യും. ഇൻസ്റ്റഗ്രാമിൻ്റെ രീതിയിലായിട്ട് ഇൻസ്റ്റഗ്രാം ക്രോപ്പ് ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ആ റേഷ്യോ എടുക്കുന്നു. ഇൻസ്റ്റഗ്രാമിനെ നമ്മൾ നോക്കുകയാണ്, ഇൻസ്റ്റഗ്രാമിന് എങ്ങനെയൊക്കെ നമുക്ക് വെട്ടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ ആ 4:5 എടുക്കുക. എന്നിട്ട് മേലെ കാണുന്ന ടിക്ക് മാർക്കില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്യാം. സംഭവം കഴിഞ്ഞു, ഉത്തരം മാത്രമേ. പിന്നെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇനി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. വട്ടവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഷെയർ ബട്ടൺ കാണാൻ സാധിക്കും ഇല്ലേ മേലെ. ആ മേലത്തെ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പോർട്രേറ്റ് ഫോട്ടോ ആണ്. ഓക്കെ, പോർട്രേറ്റ് ഫോട്ടോ എന്ന് പറയാൻ നമ്മൾ ഫോണിൽ ഈ രൂപത്തിൽ എടുക്കുന്ന ആംഗിൾ എടുക്കുന്ന ഫോട്ടോക്കാണ് പോർട്രേറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് വിവരിച്ച് പറഞ്ഞത്. ചിലവർക്ക് നല്ല രീതിയിൽ അറിയേണ്ടവരുണ്ടാവും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോക്കാണ് ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോക്കാണ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം.
അവിടെ എക്സ്പോർട്ട് ഹാസ് എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് അതൊന്ന് ടാബ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജെ പി ജിയിൽ തന്നെ കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു പിക്ചറിന് ആ ക്വാളിറ്റി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ജെ പി ജിയിൽ ഓട്ടോമാറ്റിക്കലി അത് ജെ പി ജിയിലായിരിക്കും. ജസ്റ്റ് അതിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലുണ്ടാവും ഡൈമെൻഷൻ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഉണ്ടാവുക ലാർജ് ഡയമെൻഷൻസ് നൈ കാരണം ലാർജ് അവൈലബിൾ ഡയമെൻഷൻ നൈ കാരണം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവും കസ്റ്റം നെറ്റോ അടിയിൽ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും ലോങ് സൈഡ് 248 മെഗാപിക്സൽ, അത് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ചുള്ള അവിടെ മെഗാപിക്സൽ ആയിരിക്കും അവിടെ കാണിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇതാ കാണിച്ചതെന്നുള്ളൂ. ഓക്കെ, ആ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക, അത് മൊത്തമായിട്ട് നിങ്ങളൊന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, ഞാൻ മൊത്തമായിട്ട് റിമൂവ് ചെയ്യാം. ഇനി പോർട്രേറ്റ് ഫോട്ടോ ആണ് ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോക്ക് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് 1350 പിക്സലാണ്. 1350 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യാനോ ഒന്നിനും നിൽക്കില്ല. ഓക്കെ, അപ്പോൾ 1350 പിക്സൽ നിങ്ങൾ നിർബന്ധം കൊടുക്കുക, ടിക്ക് കൊടുക്കുക അത്രമാത്രം. എന്നിട്ട് നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക, സംഭവം സെറ്റ്, ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് പോർട്രേറ്റ് ഫോട്ടോസ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ലോസ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പിന്നെ നമ്മളുടെ ആ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യാൻ നോക്കില്ല, മനസ്സിലായോ? അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു പോർട്രേറ്റ് ഫോട്ടോയിൽ 4:5 എന്ന് പറഞ്ഞിട്ടുള്ള ഈ റേഷ്യോ. ഇനി നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡ് നോക്കാം, അതായത് ഈ ഒരു രീതിയിൽ പിടിച്ചിട്ടുള്ള മോഡുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ പോർട്രേറ്റിൽ ചെയ്ത പോലെ തന്നെ നേരെ നമ്മൾ ക്രോപ്പിംഗ് ഓപ്ഷനിൽ പോകുന്നു. അവിടെ നമ്മൾ ഒറിജിനൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് അവിടെ കാണാം 5:4 നേരെ മറ്റേതിൻ്റെ ഓപ്പോസിറ്റ്. അതേപോലെ 5:4 മറ്റേതിൽ 4:4 ആയിരുന്നു കൺഫ്യൂഷൻ, അല്ല 4:5 ആയിരുന്നു കൺഫ്യൂഷൻ ആവുമോ? ഇല്ല, ഉണ്ടാവില്ല. 5:4 എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടാകും, റേഷ്യോ ഉണ്ടാകും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ബാക്ക് വരാം. ഇത്ര മാത്രം. പോർട്രേറ്റിൽ 4:5, ലാൻഡ്സ്കേപ്പിൽ 5:4 നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അതുപോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യണ സമയത്തും കൂടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, അതിലാണ് മാറ്റം. ഈ ഒരു രണ്ട് കാര്യത്തിൽ മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് മാത്രം, ഈ ക്രോപ്പിങ്ങിലെ ഓപ്പോസിറ്റ് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ആ ഒരു ഷെയർ ബട്ടൺ ഇല്ല. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ എക്സ്പോർട്ട് ഹാസ് ഉണ്ടാവും, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഉണ്ടാവും ഡൈമെൻഷനിൽ ലാർജിലായിരിക്കും കിടക്കുക. ജസ്റ്റ് അത് നിങ്ങൾ കസ്റ്റം കൊടുക്കുക. കസ്റ്റം കൊടുത്തതിന് ശേഷം 1080 പിക്സൽ നിങ്ങൾ അവിടെ കൊടുക്കുക. 1080 പിക്സലാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള റേഷ്യോ, ഇത് പറയുന്നത് റെവല്യൂഷൻസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് അവിടെ കൊടുക്കുക. എന്നിട്ട് നേരെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക, നിങ്ങൾക്ക് സേവ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു ഫോട്ടോക്ക് ക്വാളിറ്റി നഷ്ടപ്പെടില്ല എന്ന് ഷുവറായിട്ട് ഞാൻ പറഞ്ഞതരാം. കാരണം ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതിൽ പറയുന്നുണ്ട്, പോളിസിയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളെ വീട്ടിൽ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോക്ക് നമുക്ക് ആദ്യമായിട്ടാണെങ്കിൽ യൂട്യൂബിൽ സ്ട്രൈക്ക് കിട്ടും. സ്ട്രൈക്ക് എന്നല്ല ഇത് കിട്ടുന്നത്, ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നലെ വീഡിയോ കണ്ടവർക്കറിയാം ആ വീഡിയോൻ്റെ ഇനി പേര് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇതിന് പോകും. യാഹ, അതുകൊണ്ടാണ് പിടിച്ചിട്ടാണ് പറയാത്തത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോൻ്റെ ഇത് വന്നതിന് ശേഷം നമുക്ക് സ്ട്രൈക്ക് വന്നിരുന്നു. ഞാൻ ഇതിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, സോറി അത് ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കുറേ ആൾക്കാർ വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സങ്കടമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് റീച്ച് നല്ല രീതിയിൽ കമ്മിയായിരിക്കും. അങ്ങനെ വന്നതുകൊണ്ട് റീച്ച് കമ്മിയാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ റീച്ച് കമ്മിയായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യട്ടോ. മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ടാൾക്കാർക്ക് ഷെയർ ചെയ്ത് ആ രണ്ട് വ്യൂ കിട്ടില്ല. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും തുടർന്ന് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീസൺ ബൈ. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യില്ലെങ്കിൽ ഫോളോ ചെയ്യണം. ഓക്കെ, ഇർഫാൻ ബ്ലോഗ്സ് പേരിട്ടോ, ഫോളോ ചെയ്യാം. ഓക്കെ, ബൈ.